ഇറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പഠിപ്പിക്കുകയാണിത്. അപ്പോൾ രണ്ടായിട്ട് ചിലപ്പോൾ അത് ഞാനത് എപ്പിസോഡ് വയ്ക്കേണ്ടി വന്നേക്കുമായിരിക്കും കേട്ടോ. ഇറ്റാലിയൻ ഞാൻ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. വി ആർ കോമൺ ഹൗസ് ഇറ്റാലിയൻ. അടുത്തത് വോ കൗണ്ട് ഇയർ യു ആർ വോ വോ ബോണ്ട് ഇയർ എന്നുള്ളതാണ് ചോദ്യം അടുത്തത്. വോ ബോണ്ട് ഇയർ വോ ബോണ്ട് ഇയർ വോ മീൻസ് പിന്നെ എന്താണ് വോ വോ ബോണ്ട് ഇയർ ഞാൻ ഗുഡ് മോർഗൻ ആദ്യത്തെ പിന്നെ എപ്പിസോഡ് 20 എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നത് കട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങി ഒന്നുകൂടെ എടുക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അത് നിങ്ങൾ ഒന്ന് ഓർക്കണ്ട. അത് ഞാൻ ഒന്നുകൂടെ പഠിപ്പിക്കാം. ഇനി വേറെ ഫോൺ കോളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വന്നു കഴിഞ്ഞാൽ ഇത് കട്ടായിപ്പോകും. അതാണ് ഈ ഫോണിൽ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ളൊരു വലിയൊരു പ്രശ്നമാണത്. ഫോൺ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം കട്ടായിപ്പോകും. പിന്നെ ആദ്യം തുടങ്ങി ആരംഭിക്കണം. ഓക്കെ, ഞാൻ ഗുഡ് മോർഗൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം എടുത്തായിരുന്നത്, അത് കട്ടായിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രഷായിട്ട് എടുക്കുകയാണ്. സോ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഗ്രാമാറ്റിക്കാണ്, റയ്യെ സ്വയിലെ ഗ്രാമാറ്റിക്കാണ് ഇന്ന് എടുക്കുന്നത്. റയ്യെ സ്വൈ റയ്യെ നമ്മൾ പഠിച്ചതാണല്ലോ. റയ്യെ റയ്യെ സ്വൈ അതിലെ ഗ്രാമാറ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രാമാറ്റിക് മീൻസ് ഗ്രാമാറ്റിക് MMATIK ഗ്രാമറാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഈ പറഞ്ഞ പോലെ ഫോൺ വന്ന് അത് കട്ടായിപ്പോയി. സോറി. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത 19 episode 19 രണ്ട് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നെടുത്ത് പഠിച്ചാൽ മതി. ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ നോക്കി, അത് പറ്റിയില്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒന്നെടുത്ത് പഠിച്ചാൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ പേഴ്സണൽ പ്രോനോമൻ സിംഗുലറും പ്ലൂറലുമാണ് പഠിക്കുന്നത്. പേഴ്സണൽ പ്രോനോമൻ പേഴ്സണൽ പ്രോനോമൻ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു ചോദ്യമാണിത്. സിംഗുലറിൽ വോഹേർ കോംസ് ദു വോഹേർ കോംസ് ദു വോഹേർ കോംസ് ദു വോഹേർ എന്ന് പറഞ്ഞാൽ നീ എവിടുന്നാ വരുന്നത്. വോഹേർ ഞാനത് വളരെ വിശദമായിട്ട് കഴിഞ്ഞാൽ ഇതിൽ പഠിച്ചായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ എടുത്തതും കൂടെ അത് അപ്ലോഡ് ചെയ്താലോ എന്ന് ഓർക്കുന്നു. ചെറിയതായിരിക്കും മാത്രമേ ഉള്ളൂ, അത് സാരമില്ല. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ എപ്പിസോഡ് നിങ്ങൾ പഠിച്ചാലും മതി. അപ്പോൾ എപ്പിസോഡ് 20, 21 ആയിട്ട് വരും അത്. ഓക്കെ, രണ്ടായിട്ട് അത് പിന്നെ ഇത് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഇനിയില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ഇനി പഠിപ്പിക്കാൻ പോവുകയാണ്. പ്ലൂറാലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരമാണ് പെട്ടെന്ന്. വോഹർ കോംറ്റിയർ ദൂ എന്നുള്ളതിൻ്റെ പ്ലൂറാൽ IHR ഇയർ എന്നുള്ളതാണ്. നമുക്കറിയാം കോഞ്ചുഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഇഷ് ദൂ RSകൾ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ദൂ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ യു ആണ്. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറലാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വോഹർ കോംറ്റിയർ എവിടെ നിന്ന് വരുന്നു കേട്ടോ. വോഹേർ കോംറ്റ് ഇയർ വോഹേർ കോംറ്റ് ഇയർ പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വിളിയാണത്, ഇൻഫോർമൽ വിളിയാണ്. അപ്പം താങ്കൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. നിങ്ങൾ പിള്ളേർ സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ കുറച്ച് പരിചയമുള്ള കുറച്ച് ആൾക്കാരാണ്, അവരെ നമ്മൾ ഇയർ എന്ന സംബോധന ചെയ്യുന്നത്. അപ്പം വോഹേർ കോംറ്റ് ഇയർ വി ആർ കോമൺ ഹൗസ് ഇറ്റാലിയൻ വി ആർ ഞങ്ങൾ കോമൺ ഹൗസ് ഇറ്റാലിയൻ ഇറ്റാലിയൻ മീൻസ് ഇറ്റലി ഇറ്റാലിയൻ ഓക്കെ ഇറ്റാലിയൻ. അപ്പം ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. അടുത്തത് വോ ബോണ്ട് ഇയർ വോ ബോണ്ട് ഇയർ പറഞ്ഞാൽ വോ ബോണ്ട് ഇയർ എവിടെയാണ് അർത്ഥം മനസ്സിലായോ. ബോണ് എന്ന് പറഞ്ഞ ട്വൽവ് അല്ലേ,
won't hear. Who won't hear? Okay. നിങ്ങൾ എവിടെ താമസിക്കുന്നു? Who won't hear? അപ്പം അതിൻ്റെ ഉത്തരം വി ആർ ബോണൻ ഇൻ ബോൺ എന്ന് പറഞ്ഞാൽ വി ആർ ബോണൻ ഇൻ ട്രിവാൻഡ്രം എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഞങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, വോ ആർബൈറ്റഡ് ഇയർ, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കേട്ടോ, ആർബൈറ്റഡ്. അപ്പൊ നമ്മൾ വോ ആർബൈറ്റഡ് എന്നുള്ളത് അറിയാമല്ലോ അല്ലേ. വോ ആർബൈറ്റഡ് ഇയർ, അതാണ് എഡ്യൂക്കേഷൻ ഇയർ ഫോർ ആർബൈറ്റഡ് എന്നുള്ളത്. അപ്പൊ ആൻസർ ഈസ് വി ആർ ആർബൈറ്റഡ് ഇൻ ബോൺ. വി ആർ ആർബൈറ്റഡ്, അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നുള്ളൂ അവിടെ. വി ആർ ആർബൈറ്റഡ് ഇൻ ബോൺ. ബോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ജർമ്മനിയിൽ പഴയ ക്യാപിറ്റലായിരുന്നു. ഹൗപ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയും. ഹൗപ്റ്റ് എച്ച് എ യു ഹൗപ്റ്റ് സ്റ്റാർട്ട്. ഹൗപ്റ്റ് സ്റ്റാർട്ട് മീൻസ് ക്യാപിറ്റൽ. പിന്നെ നമ്മൾ പഠിക്കുന്നുള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പഴയ പിന്നെ ഇത് ബോണായിരുന്നു. ഇപ്പം അത് സ്ഥലത്തിൻ്റെ പേര് എന്നാ? ബെർലിൻ. ഇപ്പോഴത്തെ സ്ഥലം ബെർലിനാണ്. ബെർലിൻ ഇപ്പോഴത്തെ ഹൗപ്റ്റ്സ്റ്റാർട്ട് ബെർലിനാണ്. അപ്പം നമ്മൾ അത് ഓർത്തിരിക്കണം. ഇപ്പോഴത്തെ ജർമ്മനിയുടെ ക്യാപിറ്റൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം, അത് ബെർലിൻ ആണ്. ബെർലിനർ മൗവർ എന്ന് കേട്ടിട്ടില്ലേ? ബെർലിനർ മൗവർ, ബെർലിൻ വാൾ. അത് പൊളിച്ചില്ലേ? അതെല്ലാം പൊളിച്ചു കളഞ്ഞല്ലോ. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷനൊക്കെ ഞാൻ തരും. അപ്പോൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ അതിനെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ മതിലാണ് അത്. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ജർമ്മൻകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള അനുവാദമില്ല വെസ്റ്റ് ജർമ്മനിലോട്ട്. വരുവാണേലും 60 വയസ്സ് കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ വിസയൊക്കെ മേടിച്ച് വരാൻ പറ്റുള്ളൂ അവരുടെ റിലേറ്റീവ്സിനെ കാണാനായിട്ട്. അത് പറ്റുന്ന കാര്യമല്ല, അത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണത്. അത് അവരുടെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഈസ്റ്റ് ജർമ്മനിയിൽ. ഇപ്പം രണ്ടും കൂടി യോജിപ്പിച്ചു, പിന്നെ ഈ ബെർലിനർ മൗവർ എല്ലാം എടുത്ത് കളഞ്ഞു, വാളൊക്കെ എടുത്ത് കളഞ്ഞപ്പം അവർ ഒരുപോലെയായി. വെസ്റ്റ് ജർമ്മനിയിൽ നിന്നൊരു സ്ഥലമില്ല. ഞാൻ പിന്നെ പഠിക്കാൻ പോയ സമയത്ത് വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി ആയിരുന്നു. ഓക്കെ, ഡെഡയാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. DDR ആണ് ഈസ്റ്റ് ജർമ്മനിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേത് വെസ്റ്റ് ജർമ്മനി. ഓക്കെ, BRD എന്ന് പറഞ്ഞാൽ PRD, ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ബുണ്ടസ് റിപ്പബ്ലിക് ഡോയ്ച്ച്ലാൻഡ്. മറ്റേത് DDR, ഡെമോക്രാറ്റിക് ഡോയ്ച്ച് റിപ്പബ്ലിക് എന്നുള്ളതാണ്. റിപ്പബ്ലിക് ആണ് DDR. അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഒരുമിച്ചപ്പോഴത്തേനും അത് ജർമ്മനിയിൽ നിന്നും തന്നെയായിപ്പോയി. ഓക്കെ, അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പോയ സമയത്തൊക്കെ അത് വെസ്റ്റ് ജർമ്മനി ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിക്കുകയാണ്, മേടി ഇന്ന് വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് കാണാം. അന്നത്തെ കാലത്തൊക്കെ ജർമ്മനിയിൽ നിന്ന് എഴുതിയല്ല. ഇപ്പം അത് ഇപ്പം ജർമ്മനിയിൽ നിന്നായിപ്പോയി. ഇപ്പം രണ്ട് പിന്നെ ജർമ്മനികളുടെ ഈസ്റ്റും വെസ്റ്റും കൂടെ ഒരുമിപ്പിച്ചപ്പോഴത്തേനും ജർമ്മനി വലിയ വലിയ രാജ്യമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്തീർണത്തിൽ വലിയ രാജ്യമായിട്ട് മാറി. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ജനറലോളജിയോട് പറഞ്ഞു തരുന്നത് നല്ലതല്ലേ. പിന്നെ ഉള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസിൻസി ഫോൺ ബെറൂ. വേർബ് സൈൻ എന്നുള്ളത് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. വേർബ് സൈൻ നമ്മൾ പഠിച്ചില്ലായിരുന്നു. കോഞ്ചുഗേറ്റ് ചെയ്തത് ടു ബി എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചത് ഓർക്കുണ്ടോ? അതാണ് ഇനി ഇപ്പോൾ അടുത്ത കാര്യം നമ്മൾ പിന്നെ ഈ ഗ്രാമറിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഗ്രാമർ നിങ്ങൾ കുറച്ച് ബേസിക്കായിട്ട് ഞാൻ പഠിപ്പിച്ചാലേ നിങ്ങൾക്കൊരു ഇതുള്ളൂ. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എന്നാണ് കേട്ടോ. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി. അത് നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്തായിരുന്നു സൈൻ ടു ബി അല്ലേ. ഇഷ് ബിൻ ഡു ബിസ്റ്റ് എർ എസ് സി ഈസ്റ്റ്. ഓക്കെ, വി ആർ സെൻറ്റ് ഇയർ സൈഡ്
സി സി സിൻസ്. അത്രയും നമ്മൾ പഠിച്ചായിരുന്നു. പഴയത് ബുക്ക് ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പം ഈ വേർബ് സൈനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വേർബ് സൈൻ, വേർബ് സൈൻ, വേർബ് സൈൻ. ഓക്കെ. അപ്പോൾ വാസ് സിൻ സി ഫോൺ വെറു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഒരാളുടെ ഒരു തൊഴിൽ എന്നാണ് നമ്മൾ ഒരാൾ അന്വേഷിക്കുമ്പോൾ വാസ് വാട്ട് എന്നുള്ളതാണ്. സി ഫോൺ വെറു വെറു ക്വസ്റ്റ്യൻ മാർക്ക്. വാസ് സിൻ സി ഫോൺ വെറു കേട്ടല്ലോ. നിങ്ങളുടെ ജോലി എന്താണ് ചോദിക്കുക. വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ. അപ്പം ഉത്തരം എന്താണ്? ഫസ്റ്റ് പേഴ്സണാണ് കേട്ടോ അത്. അത് ഈ സി എന്ന് പറയുന്നത് ഫോർമൽ ലീവ് ആണ് കേട്ടോ. അപ്പം വാസ് സിൻ സി ഫോൺ വെറു ഇഷ് ബിൻ ലേറർ. Ish, bin, I am, lecturer. Lecturer. Ish bin lecturer. Kanda? Ish bin lecturer. Adutha edha? Was bisu phone baru? Ish bin humor setzer. Appa adutha edha? Binne edha adutha pistol le. Do pistol le. Appa was bisu phone baru? Adutha edha? Was? Enne edutha kalanjot edha? Nenu chiri samayat edha nane. വാസ് സിൻ സി ഫോൺ ബറൂഫ്. പെട്ടെന്ന് മായ്ച്ചു പെട്ടെന്ന് മായ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറച്ചൊന്ന് നോട്ട് ചെയ്തു വീട്ടിൽ എടുത്തു. വാസ് സിൻ സി ഫോൺ ബറൂഫ് ഇഷ് ബിൻ ലേറർ. ഇതിപ്പോൾ നമ്മളത് പിന്നെ പേഴ്സൺ മാറ്റിയിട്ട് നമ്മൾ സെക്കൻഡ് പേഴ്സണിലോട്ട് വരികയാണ് കേട്ടോ. ഈ സി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ലീവ് കേട്ടോ. പക്ഷെ ഫസ്റ്റ് പേഴ്സൺ പോലെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പേഴ്സൺ വാസ് ബിസ്തു ഫോൺ ബെറൂഫ്. അപ്പം ഇത് നമ്മൾ ഈ ഇത്രയും മായ്ച്ചാൽ മതി. വാസ് ഇത് മാത്രം മായ്ച്ചാൽ വാസ് ബിസ്തു ഫോൺ ബെറൂഫ്. വാസ് ബിസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇഷ്പിൻ എന്നാ ഇഷ്പിൻ യൂബർ സെറ്റ് സർ ആണ് പുസ്തകത്തിൽ കിടക്കുന്നത്. ഞാൻ എഴുതാറ്. ഇഷ്ടം ഇല്ലാതെ എന്ന് പറയാം. അത് പ്രൂഫാണല്ലോ. യൂബർ സെക്സർ. യൂബർ സെക്സർ. യൂബർ സെക്സർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്പിൻ യൂബർ സെക്സർ. ഉണ്ട് ഇഷ്പിൻ യൂബർ സെക്സർ. ഞാൻ യൂബർ സെക്സർ ചെയ്യുന്ന ആള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ്. ഇഷ്പിൻ ഡോട്ട് ബെച്ചർ. ഞാൻ എന്താ യൂബർ സെക്സർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ. മറ്റത് ഇൻ്റർപ്രറ്റർ എന്ന് പറയും. ഇൻ്റർപ്രറ്റർ. ഇപ്പം പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്, പിന്നെ ടി വിക്കകത്ത് കണ്ടു. അത് ഡോൾമെച്ചറിനാണ്, പെണ്ണ സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് പുല്ലിംഗമായതുകൊണ്ട് ഡോൾമെച്ചറിൻ അല്ലെങ്കിൽ ഡോൾമെച്ചർ എന്നുള്ളതാണ്. ഡോൾമെച്ചർ. പിന്നെയുള്ളത് അടുത്തത് വാസിസ് ഡിനോ എഴുതിയെടുത്തു ഞാൻ വിശ്വസിക്കുന്നു. വാസിസ്റ്റ് ഡിനോ. എൻ്റെ അർത്ഥം എന്നാ? വാട്ട് ഈസ് ഡിനോ? ഡിനോ എന്ന് പറഞ്ഞാൽ ആളുടെ പേരല്ലേ, ഡിനോ ബോട്ട. അപ്പം അയാൾ എന്നതാണെന്ന്. വാട്ട് ഈസ് ജർമ്മൻ വാസിസ് ഡിനോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്നായിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയത് വാസിസ്റ്റ് ഡിനോ. ഡിയർ ഈസ്റ്റ് സ്റ്റുഡൻറ്റ്സ്. വാസ് ഈസ്റ്റ് ഈസ്റ്റ് ജർമ്മൻ ഈസ്റ്റ് ആണ് കേട്ടോ. വാസിസ്റ്റ് ഡിനോ. ഡിനോ ബോട്ടയാണ് കേട്ടോ. ഇത് അറിയാതിരിക്കും. സി ഈസ്റ്റ് സ്റ്റുഡൻറ്റിൻ ഉണ്ടോ. അതിൻ്റെ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റിൻ അങ്ങനെയാണ് എൻ്റെ പ്ലൂ അതിൻ്റെ പുല്ലിംഗം വരുന്നത്. സോറി സ്ത്രീലിംഗം അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ട് ഇതാണ്. മറ്റേത് സ്റ്റുഡൻ്റ് എന്നുള്ളത് മാസ്കുലിനാണ്. ഓക്കെ. പിന്നെയുള്ളത് വാസ് സിൻ സി ഫോൺ ബെറൂഫ്. അതെന്നത് അത്
അതും പിന്നെ പ്ലൂറൽ ആണ് ഉപയോഗിക്കുന്നത്. സിംഗുലറും പ്ലൂറലും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആ സി എന്ന് പറയുന്നത് ഇൻഫോർമൽ യു ഉണ്ടല്ലോ, സോറി ഫോർമൽ യു, ഫോർമൽ യു സി, അത് രണ്ടിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് സിംഗുലറും പ്ലൂറലും ഉപയോഗിക്കുന്നത്. പ്ലൂറാൽ വാസ് സിൻ സി ഫോൺ ബെറൂഫ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേജ് 25 ആണ് കേട്ടോ പുസ്തകം ഉള്ളവർക്ക്. റയ്യെ സ്വൈൽ റയ്യെ സ്വൈൽ പേജ് 15 സൈറ്റ് 15 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിച്ചിരി നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണിത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. പ്ലൂറാലിൽ വരുമ്പോൾ ബാസിൻ സി ഫോൺബറും വിയർ സിൻ ടെക്നിക്കർ. അപ്പോൾ കണ്ടു നോക്കി വാസ് സിൻ സി ഫോൺ ബറൂഫ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. സിംഗുലറിലും ബാസിൻ സി ഫോൺ ബറൂഫ് ഇഷ്മിൻ ലേറർ. പ്ലൂറാലി വരുമ്പം അതേ ചോദ്യം തന്നെയായിരുന്നു കേട്ടോ. രണ്ടിടത്തും ഈസി ഉപയോഗിക്കാം. ഫോർമൽ യു ഉണ്ടല്ലോ, രണ്ടിടത്തും ഉപയോഗിക്കാം. പ്ലൂറാലിൽ ഉപയോഗിക്കാം, സിംഗുലറിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പം വാസ് സിൻ സി ഫോൺ ബറൂഫ് സെയിം ക്വസ്റ്റ്യൻ വിയർ സിൻറ്റ് ടെക്നിക്കൽ വിയർ ഉണ്ടോ വിയർ ഞങ്ങൾ പ്ലൂറൽ ആയിട്ട് ഐ എന്നുള്ളത് മാറിയിട്ട് ഇഷ് എന്നുള്ളത് മാറിയിട്ട് വിയർ ആയി അല്ലേ. വിയർ സിൻറ്റ് ടെക്നിക്കൽ രണ്ടും ഒന്നാണ് ടെക്നിക്കൽ. ഞങ്ങൾ ടെക്നീഷ്യൻസ് ആണ് ടെക്നിക്കൽ അല്ലേ. ഓക്കെ അടുത്തത് അടുത്തത് വാസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് ഉണ്ടോ. അത് വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ ആ കോഞ്ചുഗേഷൻ പഠിച്ച ആ സൈഡ് എന്നുള്ള കോഞ്ചുഗേഷൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ശരിക്കും മനസ്സിലാവുള്ളൂ. അതായത് വാസ് സൈഡ് ഇയർ വാസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് വാസ് സൈഡ് ഇയർ ഉണ്ടോ. ഇയർ സൈഡ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ. വാസ് ഇയർ ഫോൺ ബറൂഫ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബറൂഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്നതാണ്. വാസ് സിൻസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് നോട്ട് ചെയ്തോ. വാസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് ആൻസർ ഈസ് വാസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് ആൻസർ ഈസ് വിയർ സിൻറ്റ് ഡോൾ മെച്ചർ വിയർ വിയർ സിൻറ്റ് ഡോൾ മെച്ചർ എന്ന് പറഞ്ഞാൽ ഡോൾ മെച്ചർ അല്ലേ. ഡോൾ മെച്ചർ ഡോൾ മെച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് യുബർസെസർ എന്നതാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതാണ്. ഡോൾ മെച്ചർ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റർ. രണ്ട് വ്യത്യാസമുണ്ട്, ട്രാൻസ്ലേറ്റർ ആൻഡ് ഇൻ്റർപ്രറ്റർ തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ, വാഗുണ്ട്, മ്യൂട്ടിലിഷാണ്, എല്ലാം വാഗുണ്ട്. മുണ്ട് എന്ന് പറഞ്ഞാൽ ദർ മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായെന്നാണ്, മൗത്ത്. അപ്പം മ്യൂണ്ടിലിഷ് മ്യൂണ്ടിലിഷ പ്രൂഫും നമ്മൾ വാഗുണ്ട് സംസാരിക്കുന്നത് ഉള്ള ഒരു പ്രൂഫിംഗ് ആണ്. പ്രൂഫിംഗ് മീൻസ് എക്സാമിനേഷനാണ്. അപ്പം അതാണ് വാസ് സൈഡ് ഇയർ ഫോൺ ബറൂഫ് വി ആർ സിൻ ഡോൾ മെച്ചർ വാസ് സിൻറ്റ് ഡിനോ ഉണ്ട് മോനിക്ക വാസ് സിൻറ്റ് ഉണ്ടോ മുമ്പത്തെ പോലെ തന്നെ വാസ് സൈ സിൻറ്റ് ഡിനോ ഉണ്ട് മോനിക്ക മൈക്കാണ് വാസ് സിൻറ്റ് ഡിനോ ഉണ്ട് മോനിക്ക എന്ന് പറഞ്ഞാൽ ഡിനോയ് മോനിക്ക എന്ത് ആരാണ് വാസ് സിൻറ്റ് ഡിനോ ഉണ്ട് മോനിക്ക ഡിനോ ഡി കേട്ടോ മോനിക്ക വാസ് സിൻറ്റ് ഡിനോ ഉണ്ട് മോനിക്ക അർത്ഥം അല്ല ഉത്തരം ഡിനോ സി സിൻറ്റ് സ്റ്റുഡൻ്റ് സി മീൻസ് ദേ എന്നുള്ള അർത്ഥമായി കേട്ടോ മറ്റേ പിന്നെ ഫോർമൽ യു അല്ല പ്ലീസ് റിമെമ്പർ ബിക്കോസ് സെൻറ്റൻസ് ബിഗിനിങ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എസ് ഇട്ടതേ ഉള്ളൂ മനസ്സിലായി ഇതാണ് നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കുമ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ആ ക്യാപിറ്റൽ എസ് വരുമ്പോൾ അത് പിന്നെ ഏതാണെന്ന് മനസ്സിലാക്കാൻ അത് ഫോർമൽ യു ആണോ അതോ ദേ എന്ന അർത്ഥം വരുന്ന സി ആണോ എന്ന് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണോ എന്ന് നമ്മൾക്ക് സംശയം വരും അത് ഈ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ സി എന്നിട്ട് കഴിഞ്ഞാൽ ദേ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അല്ല സീസൻഡ് സ്റ്റുഡൻ്റ് മനസ്സിലാക്കിയ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു കേട്ടോ നേരിട്ട് ചോദിക്കാൻ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റുഡൻസ് പ്ലൂറലാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ച സ്റ്റുഡൻറ്റിനും
സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പഠിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ പ്ലൂറാൽ വരുമ്പോഴത്തേനും സ്റ്റുഡൻറ്റൻ ഇങ്ങനെ വരും. സ്റ്റുഡൻറ്റൻ സി സി ദേ ആർ ദേ ഇവിടെ ദേ ദേ ഇത്ര അതാണ് കേട്ടോ, ദേ ആർ സ്റ്റുഡൻസ്, ദേ ആർ സ്റ്റുഡൻസ് എന്നാണ് എൻ്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലിച്ച് മാറി നിൽക്കാം, നിങ്ങൾ നോക്കിയിട്ട് കണ്ടോ അത് എന്തൊരു ഇതാണ് വ്യത്യാസം കണ്ടോ. വാസ് ഇൻ ഡോൾമെ സിറ്റ് ഡിനോ ഉൺ മോനിക്ക സി സിറ്റ് സ്റ്റുഡൻറ്റൻ ദേ ആർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ എസ് ക്യാപിറ്റൽ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, അത് പിന്നെ അത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ് ആയതുകൊണ്ട് മാത്രമാണ് ആ എസ് ക്യാപിറ്റൽ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ ചില സൈഡ് എക്സാമിനേഷനൊക്കെ ചിലപ്പോൾ നമുക്കൊരു സംശയം വരും, ഇത് എന്നതാണ് ഫോർമലിയോ ആണോ അതോ ദേ എന്നുള്ള സി ആണോ എന്നൊക്കെ ഒരു സംശയം വരും. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ബിഗിനിങ് ആണെങ്കിൽ എസ് ക്യാപിറ്റലായിരിക്കും, അത് നമ്മൾ തിരിച്ചറിയണം എന്നതാണെന്നുള്ളത്, മനസ്സിലായോ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വാസ് ഇൻ വാസ് ഇൻ ഡിനോ ഓൺ മോനിക്ക സീസ് ഇൻ സ്റ്റുഡൻറ്റൻ വാസ് ഇൻ സി ഫോൺ ബറൂഫ്, ചോദ്യമാണ് കേട്ടോ. വാസ് ഇൻ സി ഫോൺ ബറൂഫ് വാസ് ഇൻ സി ഫോൺ ബറൂഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരുന്നതാണ് അത്. വാസ് ഇൻ സി ഫോൺ ബറൂഫ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നാണ്, വാസ് ഇൻ സി ഫോൺ ബറൂഫ് വാസ് ഇൻ വാസ് ഇൻ സി ഫോൺ ബറൂഫ് വാസ് ഇൻ സി കേട്ടോ. വാസ് ഇൻ സി ഇത് യു ആണ് കേട്ടോ, ഫോർമൽ യു ആണ്. ഫോൺ ബറൂഫ് ബറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനാണ്. വാസ് ഇൻ സി ഫോൺ ബറൂഫ് ഞാൻ മാറിയില്ല. വാസ് ഇൻ സി ഫോൺ ബറൂഫ് വാസ് ഇൻ സി ഫോൺ ബറൂഫ് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ. ഉത്തരം എന്താ? ഇഷ് ബിൻ ആർട്ട്. ഇഷ് മീൻസ് ഐ, ബിൻ കോഞ്ചുഗേഷൻ ചെയ്യുമ്പോൾ സൈൻ കോഞ്ചുഗേഷൻ ചെയ്യുമ്പോൾ ഇഷ് ബിൻ എന്നാ പറയുന്നത് അല്ലേ. ഐ ആം ഐ ആം ഇഷ് ബിൻ ആർട്ട്. എ ആർ ഇസെറ്റ് ടി എ ആർ ഇസെറ്റ് ടി ഇങ്ങനെ എഴുതും, ഒരു വെട്ടുകൂടി ചിലപ്പോൾ ഇസെറ്റ് നമുക്ക് കൊടുക്കും. അപ്പം ഇഷ് ബിൻ ഇഷ് ബിൻ ആർട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ക്ലാസ് ഞാൻ തീർക്കുകയാണ്. ഇപ്പം തന്നെ 10-12 മിനിറ്റായി. നേരത്തെ ഒരെണ്ണം എടുത്തധികം ഈ എപ്പിസോഡ് 20 ഞാൻ ഒരെണ്ണം എടുത്ത് ഇടയ്ക്കൊരു ഫോൺ വന്ന് നിന്നുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് 8-10 മിനിറ്റ് ഉണ്ടായിരുന്നത്. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഇത് ഇതാണേലും മതി ഇന്നത്തേത്. എപ്പിസോഡ് 20 ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നല്ല എപ്പിസോഡ് 19 രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് പോയി, ബൈ മിസ്റ്റേക്ക് ആയിരുന്നു അത് കേട്ടോ. അപ്പോൾ അത് സാരമില്ല, അത് നിങ്ങളങ്ങ് മറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് എടുത്ത് 19 എടുത്ത് പഠിച്ചാൽ മതി. നോ ഇൻ സെയിൻ കേട്ടോ, അത് മതി. അപ്പോൾ ഇന്നത്തേക്ക് നമുക്കിത് നിർത്താം. ഇനി ഗ്രാമർ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ. ഈ ഗ്രാമറാണ് നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും അധികം പരീക്ഷിക്കുന്നതല്ല, ഈ ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാമറാണ്, ഗ്രാമാറ്റിക്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. സോ ഇന്നത്തേക്ക് നന്ദി പറയുന്നു. ഐ വിഷ് യു എ ഹാപ്പി ഡേ ഫർദർ കേട്ടോ. ഇന്നത്തെ എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു.